ഇത് നല്ല കുതിർത്ത് വെച്ചാണ് അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കുതിർന്നു വരും ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണം അത് പ്രത്യേകം മറക്കരുത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നോക്കിയേ എൻ്റെ വീട്ടിലുള്ള ടർട്ടിൽ വൈനാണ് നിങ്ങൾക്കറിയാം എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തെടുത്തതാണ് കാരണം അവിടെ പലതും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ചെയ്തെടുത്താണ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ ഒരുമാതിരി ശോഷിച്ചൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ആലോചിക്കും ഇവരെന്താണ് ഇതിങ്ങനെ ശോഷിച്ച് നിൽക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇന്ന് ഈ ടർട്ടിൽ വൈൻ എങ്ങനെയാണ് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് വളർത്തുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഈ ടർട്ടിൽ വൈൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കിളിപ്പിച്ചെടുക്കാം ഒരു പരിചരണവും ഇല്ല ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് നന്നായിട്ട് നല്ല ഇതുപോലെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളരാനാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് നമ്മളിത് ഷെയ്ഡുകളിലാണ് ശരിക്കും വെക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിൻ്റെ ആ താഴെയാണ് വെക്കുന്നത് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന് സൂര്യപ്രകാശം വളരെ കുറച്ച് മതി ഇപ്പോൾ അതായത് നോക്കി നിങ്ങൾക്കിത് ഈ ഭാഗം കണ്ടറിയാം ഇപ്പോൾ രാവിലെ നല്ല ശക്തിയായിട്ടാണ് ഇവിടെ വെയിലടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെറിയ ഒരു കളർ മാറ്റം സംഭവിച്ചിരിക്കുന്നത് കണ്ടോ ചെറുതായിട്ടൊരു വെളുത്ത ഒരു പാട് വന്നിട്ടുണ്ട് അത് കട്ടിയായിട്ട് സൂര്യപ്രകാശം അവിടെ വെയിൽ അടിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിന് വെയിൽ വളരെ കൂടുതലായിട്ട് വേണ്ട ഏകദേശം 50% മാത്രം വെയിൽ മതിയാവും ഇത് കൂടുതലും ഷെയ്ഡിൽ തന്നെയാണ് അപ്പോൾ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡാണ് പിന്നെ ഇതെങ്ങനെയാണ് നടേണ്ടതെന്നും ഇത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സർ എങ്ങനെയാണെന്നും ഇത് ഇത്രയും ഭംഗിയായിട്ട് നല്ല പച്ചപ്പുഴോടെ നിൽക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന വളം എന്താണെന്നും നമുക്കിപ്പോൾ കാണാം അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഷേപ്പ് നിലനിർത്താൻ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ആ ഒരു താഴ്വശം ഒന്ന് എപ്പോഴും ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊന്നെങ്കിൽ നമുക്ക് ഒരു കത്രിക കൊണ്ട് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ നമുക്കത് സിമ്പിളായിട്ട് മുറിച്ചെടുക്കാൻ സാധിക്കും ഇനി ഇത് ഒരുപോലെ തന്നെ താഴേക്ക് വളരും അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇത് ഒത്തിരി ചെടി ചട്ടിയിലേക്ക് നടാനായിട്ടുണ്ട് നമുക്കത് കാരണം ഇത് വെറുതെ വെച്ച് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ കിളക്കും ഇത് ഈ സാധനം അപ്പോൾ നമുക്കിത് വേറൊരു ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി നമുക്ക് നടാം അപ്പോൾ നോക്കിയാൽ നമ്മൾ ടർട്ടിൽ വൈൻ തൂക്കിയിടാനായിട്ട് നമ്മൾ ഇതുപോലൊരു ഹാങ്ങിങ് പോട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മണ്ണ് നമ്മൾ ഏത് മണ്ണാണോ നിങ്ങളുടെ വീട്ടിലുള്ള മണ്ണ് ഏതാണോ അതെടുക്കുക അതുപോലെ തന്നെ അതിനകത്തേക്ക് ചകിരിച്ചോറ് അതുപോലെ തന്നെ ആട്ടും കഷ്ടം ഇതെല്ലാം 1:1 എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് ചേർക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പറഞ്ഞതുപോലെ ചകിരിച്ചോറുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം മണ്ണിൽ പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ആട്ടിൻ കാഷ്ടത്തിൽ നിന്ന് വളവും അങ്ങനെയെല്ലാം നമുക്ക് ഈ ചെടിക്ക് ആവശ്യമുള്ള എല്ലാം നമുക്കിതിനകത്തുനിന്ന് ലഭിക്കും അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ തന്നെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഈ പോട്ടിലേക്ക് നമുക്കിത് ഈ പോട്ടിംഗ് മിക്സർ ഫില്ല് ചെയ്യാം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം മാത്രം ഇപ്പോൾ ചെയ്താൽ മതി അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കുറച്ച് പരിപാടികൾ വളവിടലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം വെക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ചെടി കുറച്ചെടുത്ത് നമുക്കിത് ഓരോ സൈഡിലായിട്ട് കംപ്ലീറ്റ് സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇതെങ്ങനെ വെച്ചാലും കിളിത്തോളും കേട്ടോ ഇതിനകത്ത് എത്ര കണ്ട് വലിയ വെക്കുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇതിൻ്റെ ഓരോ വേര് ഓരോ തണ്ടിലും അല്ലെങ്കിൽ ഓരോ നോഡിലും വേരാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വെച്ചാലും കിളിത്തോളും പക്ഷേ കിളക്കുന്നത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു കഴിവ് അതിനകത്താണ് ഇരിക്കുന്നത് നമ്മൾ കൃത്യമായ വളം ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ഇടവേളകളിൽ തന്നെ വളം ചെയ്യണം ഇപ്പോൾ ഇത് നോക്കി ഇതെല്ലാം സൈഡിലേക്ക് നമ്മൾ ഇത് വിടർത്തിയിട്ട് കൊടുത്തു എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ബാക്കി മണ്ണ് ഫില്ല് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിനി നമുക്കിത് നട്ടു നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നടുന്ന കാര്യം ഇനി
എന്ത് വളമാണ് ഞാൻ ഇതിന് നല്ല രീതിയിൽ നല്ല പച്ചപ്പും നല്ല ഭംഗിയായിട്ട് വളരാനും ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ ഈ കപ്പലണ്ടി പിണ്ണാക്കാണ്. നോക്കിയാൽ നിങ്ങൾക്ക് കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാവർക്കും അറിയാവും, നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് കപ്പലണ്ടി പിണ്ണാക്ക്. ഈ കപ്പലണ്ടി പിണ്ണാക്ക് വളരെ നല്ല ഒന്നാണ്, കാരണം ഇതിനകത്ത് നൈട്രജനാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക്, അതായത് ഇല നന്നായിട്ട് ഇലകൾ വരാനും നല്ല പച്ച കളറുണ്ടാകാനും ഒക്കെ നമുക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ചീരയ്ക്കും അല്ലെങ്കിൽ ഇലച്ചെടികൾക്കെല്ലാം ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ കപ്പലണ്ടി പിണ്ണാക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒരു പിടി, നമുക്ക് എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഇപ്പം ഒരു പിടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പിടി നമ്മളൊരു അരമഗ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഇപ്പോൾ അരമഗ് വെള്ളത്തിൽ നമ്മൾ ഈ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് വയ്ക്കുക. ഇതൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിലും മതി, ഒന്നോ രണ്ടോ ദിവസം നമ്മളിത് ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം അത് നന്നായിട്ട് കുതിർന്ന് വരും. ഇത് കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്, ഇത് ഇന്നലെ കുതിർത്ത് വെച്ചാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കുതിർന്ന് വരും. എന്നിട്ട് ഇതിൻ്റെ ആ മട്ടുഭാഗം ഇതിൻ്റെ താഴെ അടിയുകയും ഇതിൻ്റെ തെളിവെള്ളം മേളിൽ വരികയും ചെയ്യും. നമുക്ക് വേണ്ടത് ഇതിൻ്റെ തെളിവെള്ളമാണ്. ഈ തെളിവെള്ളം നമ്മൾ ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട്, അതായത് അത്രയും തന്നെ വെള്ളം ചേർത്തിട്ട് 1:1 എന്നുള്ള രീതിയിൽ വെള്ളം ചേർത്ത് നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മഗ്ഗിനകത്ത് വെള്ളം എടുത്തിരിക്കുകയാണ്. ഈ മഗ്ഗിനകത്തേക്ക് അത്രയും തന്നെ വെള്ളം നമ്മൾ നമ്മുടെ ഈ തെളി ഊറ്റിയെടുക്കണം. ഇതിൻ്റെ മട്ട് വരാതെ, കണ്ട താഴെ മട്ടുണ്ട്, അത് വരാത്ത രീതിയിൽ തെളി മാത്രം ഊറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചെടിക്ക് സ്പ്രേ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് ഈ സ്പ്രേയറിലൊന്ന് എടുത്തു കൊടുക്കാം. ഈ ഇലച്ചെടികൾക്കെല്ലാം ഒന്ന് ഇലയിലൂടെ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിന് ചെടി ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. സ്പ്രേയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്പ്രേയർ ഇത് കണ്ടാൽ തന്നെ എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്നാ വാങ്ങിച്ചതെന്ന്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് അത് വാങ്ങിക്കുകയും ചെയ്യും ആവശ്യമുള്ളവർക്ക്. കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് ഏത് കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും? ഇപ്പോൾ വളം വാങ്ങിക്കുന്ന കടകളിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ മിക്ക സ്റ്റേഷനറി കടകളിലൊക്കെ ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഒരു വളമാണ് നമ്മുടെ ഈ തേയില ചണ്ടി അല്ലെങ്കിൽ തേയിലയുടെ മട്ടം എന്ന് പറയുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ നൈട്രജൻ കൂടുതലാണ്. നല്ല രീതിയിൽ ചെടികൾ വളരാനായിട്ടും നന്നായിട്ട് ഇലകൾ നന്നായിട്ട് ഉണ്ടാകാനൊക്കെ ഈ തേയിലച്ചണ്ടി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, എല്ലാ ദിവസവും നമുക്ക് ചായ വേണം. അപ്പോൾ ഈ തേയിലച്ചണ്ടി മധുരമില്ലാത്തത് ഒന്ന് തേയിലച്ചണ്ടി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഉറുമ്പ് വരും. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 15 ദിവസം കൂടുമ്പോൾ, നമ്മളിപ്പം നമ്മുടെ ഈ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ഈ വെള്ളമാണെങ്കിലും ഇതാണെങ്കിലും 15 ദിവസത്തെ ഇടവേളകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അതിനനുസരിച്ച് നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നോ അതിനനുസരിച്ച് ഈ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും വീടുകളിലെല്ലാം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം, നല്ല ഭംഗിയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഒരു 2-3 എണ്ണം വെക്കുക, നല്ല ഭംഗിയായിട്ട് തന്നെ അത് വരും. ഇപ്പോൾ വീടിൻ്റെ പണി നടക്കുകയാണ്, ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ഒരു 5-6 എണ്ണം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അതിപ്പോൾ 1-2 മാസം കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു 15 ദിവസത്തെ ഇടവേളകളിൽ ഇത് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിതിന് വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും അപ്പോൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്, കാരണം ഇത്രയും വെള്ളത്തോടുകൂടി നിന്നാൽ മാത്രമേ അത്രയും ഹെൽത്തി ആയിട്ട് ചെടികൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് കുട്ടികളെയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കും സന്തോഷമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. വീട്ടിൽ മോളോ മോനോ ആരെങ്കിലും ആയിരിക്കും, പ്രത്യേകിച്ച് മോളായിരിക്കും അതിന് മുൻകൈ എടുക്കുന്നത് ഇതൊന്ന് നനയ്ക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് കൂടുതലുണ്ടെങ്കിൽ താഴെ പൊയ്ക്കോളൂ, അതിനകത്ത് വിഷയമൊന്നുമില്ല, അതൊക്കെ താഴെ പൊയ്ക്കോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ തേയിലച്ചണ്ടി ഇതും നമുക്ക് ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണം, അത് പ്രത്യേകം മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എല്ലാ ചെടികളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് സാധാരണ ഇപ്പം പശുവോ അങ്ങനെ നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ പശുവിൻ്റെ ചാണകം ഇതുപോലെ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗോമൂത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ എല്ലാ വീടുകളിലും കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമുക്ക് യൂറിയ ഉണ്ടെങ്കിൽ, പക്ഷേ യൂറിയ ഇട്ട് കൊടുത്താലും അത് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ അല്പം കൂടിപ്പോവുക, അതിൻ്റെ ആ ഒരു ഡൈലൂട്ട് ചെയ്യുന്ന ആ ഒരു റേഷ്യോ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഈ സാധനം തന്നെ മതിയാവും. ഇതിപ്പോൾ 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് കുറേ ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും.
അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ നോഡ് കണ്ടോ, ഇതിൻ്റെ ഓരോ നോഡിലും നമുക്ക് വേരുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ നോഡ് കിട്ടിയാൽ മതി നമുക്കിത് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.